беше да има. हाय डियर फ्रेंड्स എല്ലാവർക്കും ബിജീസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിചേച്ചിയ എൻ്റെ പ്രിയപ്പെട്ട ഓർത്തൊരു സുഖമായിട്ടിരിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്നും നല്ലൊരു പൽക്കാലം ദൈവം ദാനമായി തന്നു അതിന് ദൈവത്തിന് നന്ദി പറയാം രാവിലത്തെ എല്ലാം പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ജോലികളാണ് ഇന്ന് കാണിക്കുന്നത് ഇപ്പോൾ രാവിലെ പ്രൈസമോൻ ഇരുന്ന് അവൻ്റെ ഹോംവർക്ക് ചെയ്യുക വർക്ക്ഷീറ്റിൻ്റെ അകത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കും അതിങ്ങനെ ഫയൽ ചെയ്ത് വെച്ചേക്കും അത് കുറേയൊക്കെ ചെയ്ത് ഇപ്പം ബാക്കിയുള്ളതൊക്കെ ചെയ്യിപ്പിക്കുമായിരുത്തി രാവിലെ പക്ഷേ എന്തോയ്യോ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുക കപ്പ കഴുകി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് അരി തിളയ്ക്കുന്നു ആ കപ്പയുടെ കൂടെ ഇടാനായിട്ട് എൻ്റെ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ വൻപയർ ഞാൻ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ശ്രീദേവി ടീച്ചർ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലതാണ് അങ്ങനെ ഇച്ചിരി പയർ അതും വെള്ളത്തിൽ ഇട്ടത് ഇത് ഇന്നലെ രാത്രിയിലല്ല ഒരു 3-4 മണി നേരം വെളുത്തൊന്ന് ഇടയ്ക്ക് എണീറ്റപ്പം വെള്ളം ഒഴിച്ചിട്ടതാണ് അത് 4-5 മണിക്കൂർ ഇട്ടുള്ളേ അതുകൂടെ ഒന്ന് വേവിച്ചെടുക്കട്ടെ പയർ കൂടെ മീൻ ഇത്ര ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി കപ്പയ്ക്ക് കൂടി ഇടാം അവന് ആ ഫയൽ ഇളക്കുന്നത് തന്നെ കൊണ്ട് കാണിക്കുക അങ്ങനെ ഇളക്കി അതിൽ നിന്ന് ഒരു പേപ്പർ ഞാൻ എടുത്തെന്ന് അത് കിച്ചണിൽ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി എന്നെ കാണിച്ചതാണ് ഞാൻ കപ്പ അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ച് എന്നിട്ട് ഈ അടുപ്പിൽ മീൻകറി വെക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്നുള്ള ഉലുവയും ഇച്ചിരി കടുകും ഇട്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് എന്നോട് പലരും വാട്സപ്പിലാണെങ്കിലും വിളിച്ച് അതെല്ലാം ഈ ചെറിയ പ്രായം മീൻസ് കല്യാണമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുട്ടികളെ ചേച്ചി വാട്സ് മീൻകറി സ്കിപ്പ് ചെയ്യല്ലേ ചേച്ചിയുടെ മീൻകറി കണ്ടാൽ ഞങ്ങൾ മീനൊക്കെ വയ്ക്കാൻ പഠിച്ചേ അങ്ങനെയൊക്കെ അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യത്തില്ല കേട്ടോ ചിലർക്കൊക്കെ മീൻ കിട്ടാത്ത സ്ഥലത്തുള്ളവർക്ക് ഈ മീനൊക്കെ കണ്ടാൽ അവരുടെ കൊതി മാറ്റുന്നതെന്ന് പറയുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് എരിവും എരിവില്ലാത്ത മിക്സുള്ള മുളക് പൊടി എൻ്റെ കയ്യിലുണ്ട് കാശ്മീർ മുളക് പൊടി മാത്രമായിട്ടുണ്ട് അപ്പോൾ അത് രണ്ടിൽ നിന്നൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ആ എരിവ് ആ മിക്സിംഗ് മുളക് തന്നെ ചേർത്താൽ ഭയങ്കര എരിയായിരിക്കും അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരിയും മറ്റേതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് നിങ്ങളുടെയൊക്കെ എരിവിനനുസരിച്ച് ഇത്രയൊന്നും ചേർക്കത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഇച്ചിരി ആ കറിക്കൊക്കെ ഇച്ചിരി എരി വേണം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ലൂസായിട്ട് വരുമ്പോൾ അത് ഞാൻ മീൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അപ്പോൾ അന്ന് ഞാൻ 2-3 പീസ് തലയുടെ ഉണ്ടായിരുന്നേ അതും ഇതിൻ്റെ അകത്ത് എടുത്തിട്ടിട്ടുണ്ട് പുളിയും പുളിവെള്ളവും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇതിലൊഴിച്ച് ഉപ്പും ഇട്ട് നമുക്കിത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഈ വാട്ടുകപ്പയൊന്നും ഞാൻ ഇവിടെ ബോംബെയിൽ ഇതുവരെയും വെച്ചിട്ടില്ല ബോംബെ വന്നു കഴിഞ്ഞ് പണ്ട് കൊച്ചിലേ കഴിച്ചിട്ടുണ്ട് അന്നൊന്നും എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു ഈ വാട്ടുകപ്പയും ഉണക്കക്കപ്പയും പച്ചക്കപ്പയായിരുന്നു ഇഷ്ടം പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് വന്ന് ഈ കപ്പയൊന്നും കിട്ടാതായപ്പം എന്തിനേലും കപ്പ ഇച്ചിരി കിട്ടിയാൽ മതി എന്നുള്ള ഇതാണ് പക്ഷേ പോൾമോൻ കണ്ടിട്ട് പോലും ഇല്ല ഈ വാട്ടുകപ്പ എന്തുവാന്നുള്ളത് ഞാൻ കുറച്ച് ദിവസം കൊണ്ടൊരു കമൻറ്റ് വന്നത് പറയണമെന്നും പറഞ്ഞ് നിങ്ങളടുത്ത് ഇരിക്കുമായിരുന്നു എല്ലാവരും എൻ്റെ മസാലകടലി കണ്ട് മടുത്തോരല്ലേ പക്ഷേ എനിക്കൊരു കമൻറ്റ് വന്നു ആളുടെ കുഞ്ഞുങ്ങൾ ഇഡലി തിന്നത്തില്ലായിരുന്നു അപ്പം മസാല ഇഡലി ഉണ്ടാക്കി കൊടുത്തോണ്ടേ നന്നായിട്ട് അവർ കഴിച്ചെന്ന് കേട്ടോ മസാല ഇഡലിയുടെ വാല്യൂ കണ്ടോ
ഞാനിപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്ത് ഉലുവാപ്പൊടിയും കൂടി ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് നമുക്ക് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ല ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാമേ, എൻ്റെയും കുറവാണ്. അപ്പം ഡാഡിയുടെ കണ്ണാടി കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് കണ്ണാടി ഇന്ന് കിട്ടും. എന്തായാലും ഡാഡി പോയിട്ട് വന്നോണ്ടേ. ഇപ്പം മാങ്ങയുടെ സീസൺ ഇറങ്ങിയിട്ടുണ്ട്, മാങ്ങ ഇറങ്ങിയിട്ടുണ്ട് ഈ ആപ്പൂസൊക്കെ. അതിൻ്റെ പൾപ്പ് ജ്യൂസ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അതിപ്പം ഡാഡി വാങ്ങിച്ചുകൊണ്ട് വന്നെയാണ്. ഡാഡി അവിടെ കുടിച്ചിട്ട് വന്നെന്ന് പറഞ്ഞ് ഇതിപ്പോൾ ഞങ്ങളുടെ നാല് പേരുടെയാന്ന് പറഞ്ഞു. പക്ഷേ മാങ്ങ ജ്യൂസ് ഒന്നും ഷുഗറുകാർക്ക് നല്ലതല്ല, ഇത് നല്ല ഷുഗറല്ലേ. അപ്പം ഡാഡി പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഉണ്ട് ഡാഡി, കുറച്ചുകൂടെ ഞാൻ കൊടുത്ത് ഡാഡിക്കും അവർക്ക് മൂന്നിനും കൂടെ കൊടുത്ത്. പിന്നെ ബാക്കിയുള്ളത് ഞാനും ഒരിച്ചിരി എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് റീച്ചാൻ രാത്രിയിലെല്ലാം വരത്തുള്ളൂ. അപ്പം നല്ല പൾപ്പ് തന്നെ ഇത്. ഇത് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കായിരുന്നു. അവനൂടെ കൊണ്ട് കൊടുക്ക്. ആ എന്താ, ആ അങ്ങ് പോയാട്ടെ. ആ ആരെയും വിളിച്ചു കൂട്ടണ്ട, ഓടിക്കോ. മീനിൻ്റെ സ്മെല്ലും ഉണ്ട്, വന്നതാ. അപ്പം വെട്ടിയ സമയത്ത് ഇല്ലായിരുന്നു, അത് കഴിഞ്ഞ ആൾ വന്നത്. അപ്പം ഞാൻ ഒരു പീസ് ചെറിയ മീൻ ഇട്ട് കൊടുത്ത്, എന്നിട്ട് പിന്നെയും കടന്ന് വിളിക്കുക ആൾക്കാരെ. മനുഷ്യർക്കില്ലാത്ത ഐക്യമത്യ കാക്കയ്ക്ക് ഒരിച്ചിരി എന്തെങ്കിലും കിട്ടിയാൽ ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ചു കൂട്ടും. നമ്മൾ മനുഷ്യരങ്ങനെ ചെയ്യുമോ? കിട്ടിയത് കൊണ്ട് പമ്മി ഓടാൻ നോക്കും. അപ്പച്ച പറഞ്ഞ പോലെ കേക്ക് അവിടെ പോയി ചേരാം. ഡാഡിയെ മസ്ക അടിച്ച് മൊബൈൽ വാങ്ങിക്കാനാണ്. ഡാഡിക്ക് ഇവൻ്റെ കൂടി ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരം അവനെ ഇട്ടിതാ ഇരട്ടിയിട്ട് ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ. അവനെ ഇക്കിളാക്കും, പിച്ചും അങ്ങനെയൊക്കെ ചെയ്യും. അവനെന്താ പറയും, അപ്പച്ചൻ എൻ്റെ അപ്പച്ചനല്ലേ, എൻ്റെ പൊന്നപ്പച്ചനല്ലേ, അതൊക്കെ കേൾക്കാൻ വേണ്ടി. മീൻ ഞാൻ അപ്പുറത്തോട്ട് മാറ്റി, ഇതിൽ കപ്പ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കപ്പ ഞാനൊന്ന് ഊറ്റിയെടുത്ത്, ഒന്ന് ഊറ്റിയാൽ മതിയെന്ന് പറഞ്ഞ് ഒന്ന് ഊറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇങ്ങനെയാണോന്നും എനിക്കറിയത്തില്ല. പയർ ഞാൻ സെപ്പറേറ്റ് ഒന്ന് വേവിച്ചായിരുന്നു, അതുകൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് പിന്നെ നമ്മൾ അരപ്പരച്ചായിരുന്നു. അതിൻ്റെ അകത്ത് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചിട്ട് അതുകൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഞാനിതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെക്കും. കാരണം ആ പയറും അതെല്ലാം കൂടെ അരപ്പിൻ്റെ അകത്തൊന്ന് പിടിക്കാൻ വേണ്ടി. വെള്ളം ഇച്ചിരി ഒരു കപ്പോളം ഞാൻ ഒഴിച്ചു, കാരണം അത് ഇച്ചിരി നേരം ഇച്ചിരി കൂടെ ഒന്ന് വേവാനൊക്കെ ഉണ്ട്, കിടന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതൊന്ന് ഒതുക്കിയിട്ട് ഇങ്ങ് ഇതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീല ഇട്ടേക്കുന്നത് കേട്ടോ, തീ ചെറിയ തീല. മീനൊന്ന് ഉപ്പ് നോക്കട്ടെ, തിളച്ച് ഉപ്പും പുളിയെല്ലാം ഉണ്ട്. ഇത്തിരി ചാറിരിക്കട്ടെ. കപ്പയിലെ വെള്ളം കുറേ നേരം ഇങ്ങനെ കിടന്നേ, എന്നിട്ട് ഞാൻ ആ തവിയും കൊണ്ടൊന്ന് കുത്തി നോക്കിയോണ്ടേ അടിയിൽ വെള്ളമില്ല. എന്നിട്ട് ഞാൻ ഈ തവിയും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് നോക്കി, അപ്പോൾ അങ്ങോട്ട് ചൊവ്വനൊന്ന് ഉടഞ്ഞില്ല. ഇവിടെ ഞാൻ ചിന്തിച്ച് പോൾമോന് ഇഷ്ടമെന്ന് പറയുന്നത് അവൻ നന്നായി കുഴയണം, അവന് മാത്രമല്ല എനിക്കും നന്നായി കുഴയണം. പിന്നെ ഞാൻ എന്തോ ഇതൊന്നു ആ നമ്മുടെ കുഴവിയുണ്ടല്ലേ അതും കൊണ്ടിട്ട് കുത്തിയിടിച്ച് ചോറ് വേണ്ട, കപ്പ വേണോ, തിന്നുമോ കുഞ്ഞ്, പിന്നെ വേണ്ടാന്ന് പറയല്ലേ. ആ തരാം കേട്ടോ.
പ്രൈസമോ നീ കപ്പ എങ്ങോട്ട് ആ അരപ്പ് അതിൽ വെന്ത മണം വന്നപ്പം ആൾ വന്ന് എന്തുവാണെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ് അവൻ ചക്കയാണെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞ് ചക്കയല്ല കപ്പയാണ്. അവന് മണം ഒരട്ടെണ്ണ ഓടി വന്നതാ. അപ്പം ഡാഡിക്ക് ഞാൻ ഒരു മണിയായെണ്ണേ ചപ്പാത്തി കൊടുത്തു. കാരണം അത് കഴിഞ്ഞ് ബായി അനു വന്നാൽ അത് കഴിഞ്ഞ് അവൾ വന്ന് പോയിട്ടൊക്കെയല്ല കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തെ അന്നേരം കപ്പ വെന്തില്ലായിരുന്നു. അപ്പം ബായിയൊക്കെ പോയി കഴിഞ്ഞ് പ്രൈസമോനങ്ങ് താ താന്നും പറഞ്ഞങ്ങ് നിൽക്കുക. ചൂടുമായിരുന്നു. ചെറുക്കനങ്ങ് പച്ച കപ്പ കൊടുത്തിട്ട് അന്ന് ഇത്രയും തിന്നില്ല. ആശാൻ തിന്നു, ഞാൻ ചിന്തിച്ചു ഇവൻ തിന്നത്തില്ലെന്ന്. കൊല്ലാമോ? ചൂടാ നോക്കളെ ഇരിവനോ? അയ്യോ എന്റെ കൊത്താവി, ഇച്ചിരിയാണോ? ആ അത്ര ഇഷ്ടപ്പെട്ടോടാ. ഏതാ? ആ അത്രയും മതി. അമ്മ ഒരു വേണ്ടി എന്റെ അത്രയും കഴിച്ചാൽ കേട്ടോ. പിന്നെ ചക്കയല്ല കപ്പ. ആ എന്റെ കുഞ്ഞിന്റെ വയർ അത്രേ ഉള്ളു. ആ മോൻ വേണ്ടി എന്റെ അത്രയും കഴിച്ചാൽ. ഞാൻ ഡാഡി എടുത്ത് വെച്ചാൽ ഡാഡി കപ്പ വെന്തു വേണോ? അപ്പം ചപ്പാത്തി കഴിച്ചായിരുന്നല്ലേ. അപ്പം പറഞ്ഞു അയ്യോ പാവം, ആ എനിക്ക് വേണം ഇച്ചിരി താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഡാഡിക്ക് കപ്പ കൊടുത്ത്. ഞാൻ ഡാഡിക്ക് മീൻ കറി അത്ര താല്പര്യപ്പെട്ടില്ല. ഞാൻ പറഞ്ഞില്ല ഡാഡിക്ക് ചില മീനൊന്നും അങ്ങനെ ഇഷ്ടമല്ലെന്ന്. മത്തി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മോര് അതിൻ്റെ ചാറും ഇച്ചിരി ഒഴിച്ച് ഇച്ചിരി മോര് ഒഴിച്ചാൽ തന്നത്. ഡാഡി ഇങ്ങനെ പയറിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. മോനെ അവിടെ നിൽക്കുന്നേ എത്ര ഇരുന്നോണ്ട് കാണാൻ പറ്റത്തില്ല. എടാ കാണുന്നോടാ, അവരെ വായ കാണുന്നുണ്ട്, മുഖമേ കാണുന്നുണ്ട്. എടാ കാണുന്നോടാ, അമ്മ ഇപ്പൊ എന്ത് കൊടുക്കുവാ? ഇങ്ങോട്ട് നോക്കി പറയടാ. അവനവിടെ മൊബൈലിൽ ഗെയിമും കളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഫ്രണ്ട് ക്യാമറയും വെച്ച് ഇരിക്കുന്നത് കൊണ്ട് സ്റ്റാൻഡ് അത്രയും താഴ്ത്തി എനിക്ക് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അല്ലാതെ വെച്ചിട്ടും പറ്റിയില്ല. സ്റ്റാൻഡ് ഫുള്ളാക്കിയാൽ അങ്ങോട്ട് കാണുന്നില്ല. ഞാൻ തന്നെ ചെയ്തിട്ട് എനിക്ക് ഒട്ടും പറ്റിയില്ല. അപ്പോൾ അവനോട് ചോദിച്ചോണ്ടേ, എന്നിട്ടും ഇതിൻ്റെ തല കുറച്ച് കാണുന്നില്ല. അവൻ പറഞ്ഞ് ആ കാണുന്നെന്ന് പറഞ്ഞ്, മമ്മിയോട് ഫുള്ള് കാണാമെന്ന് പറഞ്ഞ്. പിന്നെ ഒന്നും ഞാൻ ചെയ്യാൻ പോയില്ല. അങ്ങനെ ആവട്ടെ നീന്തിച്ച്. എനിക്കാണെങ്കിൽ കപ്പ തിന്നാനുള്ള കൊതുക്കി ഞാൻ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. അതൊരു കോടിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടി ഒരു വീഡിയോ എടുത്തെന്നറിയാമോ? കൊതു കാരണം എനിക്ക് സഹിക്കാനും വയ്യായിരുന്നു. ഇവിടെ ഞാൻ എടുത്തോളാം. ഇവിടെ നിൽക്കുക. അവൻ എത്ര തിന്നാലും അമ്മയുടെ കൂടെ തിന്നണം. നീ വേണം പിന്നെ. വൈകിട്ട് അവനെ കൊണ്ട് താഴെ പോയി. അവനും അവൻ്റെ ഒരു കൂട്ടുകാരനോട് ബാഡ്മിൻ്റൺ കളിക്കുക. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണിനോട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും.
ഇനി നമുക്കൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ സീ യു